പുതുവൈപ്പിനും ഹൈക്കോടതി ജംഗ്ഷനിലും ഉണ്ടായ പോലീസ് നടപടിയിൽ ഡി സി പി യതീഷ് ചന്ദ്രയെയും റൂറൽ എസ് പി എ വി ജോർജിനെയും നേരിട്ട് വിളിച്ചുവരുത്തി വിശദീകരണം തേടിയ ശേഷമാണ് ഉദ്യോഗസ്ഥരെ പൂർണ്ണമായും പിന്തുണച്ച് ഡി ജി പി സെൻകുമാർ രംഗത്തെത്തിയത് ഹൈക്കോടതിക്ക് സമീപം പ്രധാനമന്ത്രി യാത്ര ചെയ്യുന്ന വഴിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിച്ചവരെയാണ് ഡി സി പി നേരിട്ടത് ആ സമയത്ത് എടുക്കേണ്ട നടപടിയാണ് യതീഷ് ചന്ദ്രയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഇക്കാര്യത്തിൽ മാധ്യമങ്ങളെടുത്ത നിലപാട് ശരിയല്ലെന്നും ഡി ജി പി പറഞ്ഞു വലിയൊരു ത്രെട്ട് പോലും ഉണ്ടായിരുന്നു ഞങ്ങൾ പുറത്ത് പറഞ്ഞിട്ടില്ല മനസ്സിലാവുന്നുണ്ടോ അങ്ങനെയുള്ളൊരു ദിവസം പെട്ടെന്ന് കയറി പ്രധാനമന്ത്രി പോകുന്ന റൂട്ടിൽ സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിച്ചു മോട്ടോർ ഗൈഡ് പ്രധാനമന്ത്രിയുടെ വരുന്ന റൂട്ടിൽ അതിൻ്റെ എസ് പി ജിക്കാരുടെ മുഴുവൻ ഇത് നടക്കുന്ന സമയത്ത് അയാൾക്ക് മാത്രമാണ് പെട്ടെന്ന് പോകേണ്ടാവുന്നത് അതൊരു മുൻകൂട്ടി പ്രഖ്യാപിച്ച സമരം പോലും ഇല്ലായിരുന്നു പൊതുവയ്പ് സമരത്തിന് പിന്നിൽ തീവ്രവാദ സംഘടനകൾ സംഘടനകളുണ്ടെന്ന പോലീസ് നിലപാടിനെയും ടി പി സെൻകുമാർ ശരിവെച്ചു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണ്ട് കാരണം അവിടെ ഒരാളില്ലാത്തവരും സമരത്തിന് വരുന്നുണ്ട് എൽ പി ജി പ്ലാന്റിനെതിരെ നടക്കുന്ന സമരത്തെയും ഡി ജി പി രൂക്ഷമായി വിമർശിച്ചു ആൾക്കാർക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് ഞാൻ ബുദ്ധിമുട്ട് ഗവൺമെന്റ് അടുത്ത് പ്രസന്റ് ചെയ്ത് അവരെ മാറ്റുക അതിനാണല്ലോ ഗവൺമെന്റ് മീറ്റിങ്ങൾ വെക്കുന്നത് അതല്ലാതെ കേരളത്തിൽ ഒരു വികസനം പറ്റില്ല എന്ന് പറഞ്ഞാൽ മാതൃഭൂമി ന്യൂസ് കൊച്ചി